നമസ്കാരം. കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അഭിലാഷ് മോഹൻ എന്ന വ്യക്തി അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് മാതൃഭൂമി ചാനലിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. സൂചനകളല്ല, ഏകദേശം സ്ഥിരീകരിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ വളരെ സ്വതന്ത്ര ചിന്തയോടുകൂടി ഇടപെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനായ അഭിലാഷ് മോഹൻ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ ചാനലിൽ കുറേ കാലമായി ജോലി ചെയ്തിരുന്നത് ഒരുപാട് പേരെ അസംതൃപ്തിപ്പെടുത്തിയിരുന്നു. കാര്യം നിലവിലെ മാധ്യമ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി ഇതെല്ലാം വളരെയധികം വ്യത്യസ്തവും ഒപ്പം ഒരുപാട് പേർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു അവതരണ ശൈലിയാണ് അദ്ദേഹം അവലംബിച്ചു വന്നത്. അത്തരമൊരു വ്യക്തി ഇത്തരത്തിൽ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചാനലിൽ ജോലി ചെയ്തിരുന്നത് ഏറെക്കാലമായി അദ്ദേഹത്തിന് നേരെ വിമർശനമായി വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിനാണിപ്പോൾ ഈ അടുത്ത ദിവസം അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. അദ്ദേഹം മാതൃഭൂമി ന്യൂസിന്റെ ഭാഗമായി ഉടനടി ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രാജീവ് ദേവരാജ് എന്ന മുൻ എഡിറ്റർ അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ച് മാതൃഭൂമിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ വേണു ബാലകൃഷ്ണൻ എന്ന വ്യക്തി, പ്രമുഖനായ ജേർണലിസ്റ്റാണ്, സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി, അവിടെ ഒരു ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങിയതിൻ്റെ ഒഴിവിലേക്കാണ് അഭിലാഷ് മോഹൻ എത്തുന്നത്. ഒരുപക്ഷേ മാതൃഭൂമി എന്ന ചാനൽ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. മുൻപത്തെ അപേക്ഷിച്ച് ചാനലിൽ വ്യൂവർഷിപ്പ് കുറഞ്ഞതും ഒപ്പം സംഘപരിവാർ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നു എന്ന തരത്തിൽ ആരോപണം നേരിടുന്ന മാതൃഭൂമി ചാനലിലാണ് ഇത്തരത്തിൽ അഭിലാഷ് മോഹൻ എന്ന സ്വതന്ത്ര ചിന്തയോടും സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി എത്തിപ്പെടുന്നത്. ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ മൂവായിട്ട് വേണം വിലയിരുത്താൻ. അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിലൂടെ ചാനലിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതാപത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രേയംസ് കുമാർ നയിക്കുന്ന മാനേജ്മെന്റ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് സ്വന്തം നിലയ്ക്ക് ഒരു നിലപാട് സ്വീകരിച്ച് ആ വിഷയത്തിൽ പൊതു ജനസ്വീകാര്യതയുള്ള തരത്തിൽ ഒരു ലിബറൽ നയം ഫോളോ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റാണ് അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തി അദ്ദേഹം കൈരളി ടി വിയിലാണ് മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് ഏറെക്കാലം ഇന്ത്യ വിഷൻ ചാനലിൽ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം നികേഷ് കുമാറിന്റെ റിപ്പോർട്ടർ ചാനലിൽ എത്തുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിലേക്ക് എത്തിപ്പെടുന്നത്. ജമാഅത്ത് ഇസ്ലാമി ചാനലിൽ എത്തിയതിനു ശേഷം നേരത്തെ സ്വരാജ് ഉൾപ്പെടെയുള്ളവർ വിമർശിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ വർഗീയത ഏറ്റവും കൂടുതൽ മൂടുപടമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ചാനലാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടേത്. അവിടെ ഈ മറ്റു മതത്തിൽപ്പെട്ടതും അതായത് ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വ്യക്തിക്ക് പ്രത്യേക മാർക്കറ്റ് ഉണ്ടാകും. ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു അഭിലാഷ് മോഹൻ എന്ന് പറയുന്നു. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തെ മറച്ചുവെച്ച് അവർ സ്വതന്ത്ര നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി അഭിലാഷ് മോഹനെ മറയാക്കിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോ ആ മറയാക്കൽ ഇപ്പോൾ പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. സ്വരാജിനെ പോലെ ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാക്കന്മാർ ഈ വിഷയത്തെ പലപ്പോഴും പരസ്യമായി തന്നെ വിമർശിച്ചിരുന്നു. അത്തരത്തിൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന അഭിലാഷിന് അദ്ദേഹത്തിന്റെ മാധ്യമ ജീവിതത്തിൽ മറ്റൊരു എപ്പിസോഡ് തന്നെയാണ് മാതൃഭൂമി ജീവിതം എന്ന് പറയാൻ കഴിയും. വേണു ബാലകൃഷ്ണൻ പോയതിനു ശേഷം ഹാഷ്മി താജ് ഇബ്രാഹിം എന്നൊരു വ്യക്തി മാത്രമാണ് ഈ ന്യൂസ് അവർ പോലുള്ള പരിപാടികൾ ലീഡ് ചെയ്യാനും അതിൽ കുറച്ചെങ്കിലും വ്യൂസിനെ കിട്ടാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അഭിലാഷ് മോഹൻ കൂടി കടന്നു വരുമ്പോൾ മാതൃഭൂമിക്ക് ഈ അടുത്ത കാലത്തായി ടാമ്പ് റേറ്റിംഗിലുണ്ടായ ഇടിവിനെ നികത്താൻ കഴിയുമെന്ന് മാനേജ്മെന്റ് വിലയിരുത്തുന്നുണ്ട്. ഒരുപക്ഷെ അഭിലാഷ് മോഹനെ പോലെ ഇത്രത്തോളം വൈബ്രന്റും ഒപ്പം എഫിഷ്യന്റും വളരെ കഴിവുറ്റതുമായ ഒരു മാധ്യമ പ്രവർത്തകൻ ആ സ്ഥാപനത്തിന്റെ ഭാഗമായി എത്തിപ്പെടുന്നത് മാതൃഭൂമിക്ക് എന്തുകൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അനുഗ്രഹമാണ്. അദ്ദേഹത്തെ പോലൊരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, വിഷയത്തെ സമീപിക്കുന്ന രീതികളായിക്കോട്ടെ, ഇതെല്ലാം ഒരുപക്ഷെ ഒരു വേറിട്ട ശൈലി ആയതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും സ്വീകാര്യമായിരുന്നു. അതുകൊണ്ട് മാതൃഭൂമി ചാനലിൽ 2022 പുതുവർഷത്തിൽ ഇത്തരത്തിലൊരു മുഖത്തെ എത്തിക്കാൻ കഴിഞ്ഞത് ഒരു നേട്ടമായി തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും. വരും നാളുകളിൽ മാതൃഭൂമി ചാനലിന് നഷ്ടപ്പെട്ടു പോയൊരു പ്രതാപം, അതായത് 24 ചാനലിന്റെ കടന്നുവരവോടുകൂടി ടാമ്പ് റേറ്റിംഗ് എടുത്ത് പരിശോധിച്ചാൽ 5 സ്ഥാനത്താണ്. പലപ്പോഴും ജനൻ ടി വിയുടെ പുറകിൽ പോലും മാതൃഭൂമി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നമൊക്കെ അഭിലാഷ് വരുന്നതോടുകൂടി ഒരു ശാശ്വത പരിഹാരമാകുമെന്ന് വിലയിരുത്താൻ കഴിയും.
ഇതോടൊപ്പം തന്നെ ഏറെക്കാലമായി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ചാനലിൽ വളരെ അസംതൃപ്തനായിട്ടാണ് അദ്ദേഹം തന്റെ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നതെന്ന് പല പ്രോഗ്രാമുകളിലും അദ്ദേഹം അവതരിപ്പിക്കാനിരിക്കുമ്പോൾ കടുത്ത മതപരമായിട്ടുള്ള നിലപാടുകൾ ഒരു വശത്ത് ആങ്കർമാർ സ്വീകരിക്കുമ്പോൾ പോലും സ്വന്തം നിലപാട് അതിൽ പറഞ്ഞ അദ്ദേഹം തന്റെ ഇടം അവിടെയും ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അസംതൃപ്തിക്ക് നടുവിൽ നിന്ന് രാജീവ് ദേവരാജ് എന്ന വ്യക്തി മീഡിയ ഔണിൽ നിന്ന് മാതൃഭൂമിയിലേക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്ന് അഭിലാഷ് മോഹനെ പോലെ ഏറ്റവും കഴിവുറ്റ ജേണലിസ്റ്റ് തന്നെ അവിടെ നിന്ന് പ്ലക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ അത് മാതൃഭൂമി എന്ന ചാനലിന് പുതുവർഷത്തിൽ ഒരു തിരിച്ചുവരവിന് പാതയൊരുക്കുന്നു എന്ന് വിലയിരുത്തേണ്ടി വരും.